അപ്പച്ച അപ്പച്ച നമ്മുടെ സംക്രാന്തി പള്ളിയുടെ കഥ ഒന്ന് പറഞ്ഞു തരാമോ അപ്പച്ച? മോളെ, എന്റെ വലിയപ്പച്ചന്റെ കാലത്താണ് സംക്രാന്തി പള്ളി പണിത്. AD 52 ക്രിസ്തു ശിഷ്യനായ തോമാസ്ലീഹ കേരളത്തിലെത്തി പ്രചരിപ്പിച്ച ക്രിസ്തുമതം പിൽക്കാലത്ത് ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും സഭാകേന്ദ്രവുമായുള്ള ആശയവിനിമയ സൗകര്യങ്ങളുടെ കുറവും മൂലം ശക്തിക്ഷയിച്ചപ്പോൾ മലബാറിന്റെ മണ്ണിൽ വിശ്വാസദീപം പ്രോജ്വലിപ്പിക്കുവാൻ കിഴക്കിന്റെ കാതോലിക്കോസ് വണിക് ശ്രേഷ്ഠനും സഭാപ്രമുഖനുമായിരുന്ന കനായിത്തൊമ്പന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യഹൂദ ക്രൈസ്തവരെ നിയോഗിച്ചു. അങ്ങനെ ഭാരതത്തിലെ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷനായി ഉർഹായിലെ മാർ യൗസേപ്പ് മെത്രാനും അദ്ദേഹത്തിന് സഹായത്തിനായി 4 പട്ടക്കാരും കുറെ ഷെമ്മാശന്മാരും ഉൾപ്പെടെ 7 ഇല്ലങ്ങളിൽപ്പെട്ട 72 കുടുംബക്കാർ AD 345 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. കിനായി ദേശത്തുനിന്ന് 4-ാം നൂറ്റാണ്ടിൽ കേരളനാട്ടിൽ വന്നെത്തിയ ആ ക്നാനായക്കാർക്ക് 1911 കത്തോലിക്ക സഭ അനുവദിച്ച് നൽകിയ കോട്ടയൻ രൂപതയിൽ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ നാമത്തിൽ സ്ഥാപിതമായ ആദ്യ പള്ളിയാണ് സംക്രാന്തി ലിറ്റിൽ ഫ്ലവർ ചർച്ച്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി 1905 ഒരു സ്കൂളായിട്ടാണ് ആരംഭം. ഇന്ന് 280 കുടുംബങ്ങളുള്ള ഈ ഇടവകയുടെ ആരംഭം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സംക്രാന്തി നീലിമംഗലം പ്രദേശത്ത് അധിവസിച്ചിരുന്ന 14 ക്നാനായ കുടുംബങ്ങൾ അംഗങ്ങളായിരുന്ന ഒരു കുടുംബയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരുമ്പായിക്കാട് ക്നാനായ സമാജമെന്നും മാസക്കൂട്ടമെന്നും അറിയപ്പെട്ടിരുന്ന ഈ കുടുംബയോഗത്തിലെ കാരണവന്മാരാണ് ഈ ഇടവകയ്ക്കുവേണ്ടി ശ്രമമാരംഭിച്ചത്. സംക്രാന്തി കുമാരനല്ലൂർ പ്രദേശത്ത് വസിച്ചിരുന്ന ക്നാനായക്കാരുടെ ഇടവകപ്പള്ളി ഇടക്കാട്ടുപള്ളിയായിരുന്നു. എങ്കിലും വിവാഹം, മൃതസംസ്കാരം എന്നിവയൊഴിച്ച് ബാക്കി ആത്മീയ കാര്യങ്ങളെല്ലാം അവർ കുടമാളൂർ തെള്ളകം പള്ളികളിലാണ് നിർവഹിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ 1921 പെരുമ്പായിക്കാട് ക്നാനായ സമാജം ധീരമായ ഒരു തീരുമാനമെടുത്തു. ഏറെ നാളുകൾക്ക് മുൻപ് പ്രവർത്തിച്ചു വന്നിരുന്നതും എന്നാൽ ഇടക്കാലത്ത് നിന്നുപോയതുമായ കളരി പുനഃസ്ഥാപിക്കുകയും ഈ പ്രദേശത്തൊരു പള്ളി പണിയുകയും വേണം. അന്ന് പൂഴിക്കുന്നേൽ മാണി മാണി മാസയോഗത്തിന്റെ പ്രസിഡന്റും പൂഴിക്കുന്നേൽ തൊമ്മൻ ചുമ്മാർ ട്രഷററുമായിരുന്നു. പൂഴിക്കുന്നേൽ ചെങ്കോറ്റായി ലുതുപുണ്ണി ചുമ്മാർ തന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് സ്ഥലം പള്ളി പണിയുന്നതിന് ദാനമായി നൽകാമെന്ന് സമ്മതിച്ചു. പൂഴിക്കുന്നേൽ മാണിമാത്തൻ 3 സെന്റ് സ്ഥലം സെമിത്തേരിക്കു വേണ്ടിയും ദാനമായി നൽകി. അഭിവന്യ ചൂളപ്പറമ്പിൽ പിതാവിന്റെ ശ്രമഫലമായി സംക്രാന്തിയിൽ ഒരു സ്കൂൾ ആരംഭിക്കുന്നതിന് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചു. തുടർന്ന് പള്ളിയുടെ ആകൃതിയിൽ കെട്ടിടം പണി ആരംഭിച്ചു. 1928 ജൂലൈ 16 പള്ളി പണി പൂർത്തിയായി. പള്ളിയിലെ മദ്ബഹ ഭാഗം പരമ്പ് തട്ടുകൾ വെച്ച് മറച്ചാണ് സ്കൂൾ ക്ലാസുകൾ നടത്തിയിരുന്നത്. 1940കളിൽ സ്കൂൾ നിന്നുപോവുകയാണ് ഉണ്ടായത്. ആദ്യകാലത്ത് തിരുഹൃദയ ദാസ സമൂഹത്തിലെ വൈദികരായിരുന്നു ഈ പള്ളിയിൽ വന്ന് കുർബാന അർപ്പിച്ചിരുന്നത്. കുമാരനല്ലൂർ കുരിശുപള്ളി എന്നറിയപ്പെട്ടിരുന്ന ഈ ദേവാലയത്തെ 1948 ഓഗസ്റ്റ് 15 ഇടവക ദേവാലയമായി ഉയർത്തിക്കൊണ്ട് അഭിവന്യ ചൂളപ്പറമ്പിൽ പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഫാദർ തോമസ് വെട്ടിമറ്റത്തായിരുന്നു ആദ്യത്തെ വികാരി. 1962 ഇന്നത്തെ നിലയിൽ പള്ളി പുതുക്കി പണിതത്. ഫാദർ ജേക്കബ് കാലായിലാണ് അന്ന് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സംക്രാന്തി കവലയിൽ പൂഴിക്കുന്നേൽ മാണിമാത്തൻ സംഭാവന ചെയ്ത സ്ഥലത്ത് സ്ഥാപിതമായ കുരിശുപള്ളി 1967 ഫാദർ തോമസ് ചൂളപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പണി കഴിപ്പിച്ചത്. ഫാദർ തോമസ് പൂഴിക്കുന്നേൽ പള്ളിക്കൊരേക്കർ 30 സെന്റ് സ്ഥലവും MC റോഡിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴിയും ദാനമായി നൽകി. കുന്നുമാംതൊട്ടിയിൽ മാണി തൊമ്മൻ സംക്രാന്തി കവലയിൽ ഒരു കെട്ടിടം വെക്കുന്നതിനുള്ള 1 സെന്റ് സ്ഥലം നൽകി. 1984 ഈ ഇടവകയിൽ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾ തങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചത്. 2003 ഈ പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നു. പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി പണിത പാരിഷ് ഹാൾ 2007 ഡിസംബറിൽ വെഞ്ചരിച്ചു. വിശ്വാസ പരിശീലനത്തിലും സംഘടനാ പ്രവർത്തനങ്ങളിലും കൂടാരയോഗ പ്രവർത്തനങ്ങളിലും കോട്ടയം അതിരൂപതയിൽ എന്നും മുൻപന്തിയിൽ നിൽക്കാൻ ഈ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നഗരപ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടവകയായതിനാൽ അംഗങ്ങളുടെ എണ്ണത്തിൽ ഇടവക വളരുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം പഠനത്തിനോ ജോലിക്കോ വേണ്ടി ദൂരങ്ങളിൽ താമസിക്കുന്ന ഇടവക അംഗങ്ങളും ഈ മാതൃദേവാലയത്തോട് ഇഴമുറിയാത്ത ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നു. കാലാനുസൃതമായ വളർച്ചയെ കണ്ടറിഞ്ഞ് കൂടുതൽ സൗകര്യപ്രദമായ ഒരു പുതിയ ദേവാലയം പണിയണമെന്ന ആഗ്രഹത്തോടെ ഇടവക അംഗങ്ങൾ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിശ്വാസി സമൂഹത്തിന് അടിത്തറവാകിയ കാരണവന്മാരെയും കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും ഈ ഇടവക സമൂഹം നന്ദിയോടെ ഓർക്കുന്നു. നാനാജാതി മതസ്ഥർക്ക് ആത്മീയ വെളിച്ചം പകർന്ന് പ്രശോഭിക്കുന്ന ഈ പ്രകാശ ഗോപുരം ഒളിമങ്ങാതെ കാത്തുസൂക്ഷിക്കാൻ ഈ ഇടവകയിലെ യുവജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ദൈവകരങ്ങളിൽ ഈ സമൂഹം സുരക്ഷിതം. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇവർക്കെന്നും മധ്യസ്ഥ.